ഇങ്ങനെ കിട്ടി കിട്ടി ഇന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ നല്ല കവിളുള്ള ആള് കിട്ടിട്ടാ. അതായത് 162 എണ്ണം ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുകയാണ് ഈ പറയുന്ന ജനുവരിയിൽ അല്ലേ? എന്നിട്ട് ഞാൻ കള്ളം പറയുകയാണെന്നോ? ഞാൻ തർക്കിക്കുന്നില്ല ആഷ്മി. തർക്കിക്കാം. പ്രൊഡക്ഷൻ എത്രയുണ്ട് കേരളത്തിലുണ്ടെന്നും എത്ര നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം സർ. വേണ്ട, കണ്ടെത്തണ്ട. പച്ച നുണയാണത് സി പി ആർ എന്ന് തങ്ങ് എന്നെ ആക്ഷേപിച്ചു ഞാൻ നുണ പറയുന്നു എന്ന് തർക്കിക്കണ്ടേ? അപ്പോൾ സി പി ആർ ശിവശങ്കർ അങ്ങേക്ക് ആ 162 ഓക്സിജൻ പ്ലാന്റിന്റെ കണക്ക് കിട്ടിയോ? ഞാൻ എത്ര തപ്പിട്ടും എനിക്ക് കിട്ടുന്നില്ല സി പി ആർ. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്, അങ്ങേക്ക് അതിപ്പോ ചെക്ക് ചെയ്യാവുന്നതാണ് സമയമുണ്ടെങ്കിൽ. പി എ പി ഡൽഹിയിൽ നിന്ന് അയച്ചത് ഞാൻ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കാവുന്നതാണ്. മറ്റുള്ള സമരം അതിലെന്താണ് സർ പറയുന്നത്? പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് റിലീഫ് ഇൻ ദ അതിലെന്താണ് പറയുന്നത് സി പി ആർ ശിവശങ്കർ? കൊഞ്ചു പഠിച്ചു സൊല്ലീങ്ങളെ? അതായത് 162 എണ്ണം ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുകയാണ് ഈ പറയുന്ന ജനുവരിയിൽ അല്ലേ? എന്നിട്ട് ഞാൻ കള്ളം പറയുകയാണെന്നോ? ജനുവരിയിൽ പറഞ്ഞു അതില് അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് ഞാൻ തർക്കിക്കുന്നില്ല ആഷ്മി. തർക്കിക്കാം. പ്രൊഡക്ഷൻ എത്രയുണ്ട് കേരളത്തിലുണ്ടെന്നും എത്ര നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം സർ. പറഞ്ഞു പച്ച നുണയാണത് സി പി ആർ എന്ന് തങ്ങ് എന്നെ ആക്ഷേപിച്ചു ഞാൻ നുണ പറയുന്നു എന്ന് തർക്കിക്കണ്ടേ? അപ്പോൾ ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. 33 പ്ലാന്റുകൾ മാത്രം, 162 ഇല്ല. ഇനി വാദമുണ്ടോ അതിൽ? താങ്കൾ പറഞ്ഞത് പഴയ കണക്കാണ്, 162 തന്നു. അതിൽ ഏതാണ്ട് ഡീറ്റെയിൽ കണക്ക് പ്രകാരം 70 ഇപ്പൊ ചെയ്തു കഴിഞ്ഞു, ബാക്കി ഓൺ പ്ലാന്റ് ഉടനെ ഉണ്ടാവും. കേരളത്തിൽ 5 പറഞ്ഞത് ഞാനൊന്നും പറയട്ടെ. കേരളത്തിൽ 5 പറയുന്നത് ചെയ്യാനുള്ള കണക്കാണ്. അങ്ങ് ആധാരമാക്കുന്ന കണക്ക് ജനുവരി 5 ചെയ്യാനുള്ള കാര്യങ്ങൾ 162 ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു ട്വീറ്റ് വായിക്കട്ടെ, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ട്വീറ്റ് ആണ്. ഔട്ട് ഓഫ് 162 പി എസ് എ പ്ലാൻ സാക്ഷൻ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, 33 ഹാവ് ഓൾറെഡി ബീൻ ഇൻസ്റ്റാൾ. ജനുവരിയിലെ അല്ല, ഏപ്രിലെ, ഈ മാസത്തെ ട്വീറ്റ്. എന്നിട്ട് ഞാൻ നുണ പറയുകയാണെന്നോ സി പി ആർ? മേലെ ഇമാതിരി കോൾ വിട്ടെ എന്നെ ആ മണ്ടയിലോട്ട് പറഞ്ഞു വിട്ടേക്കല് പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കേരളത്തിൽ ആവശ്യമുള്ള ഓക്സിജൻ ഉണ്ട്, ഇവിടെ കൂടുതൽ ഉണ്ടായിട്ട് കിടക്കുന്നു. പക്ഷേ ആർ ടി പി സി ടെസ്റ്റ് നടത്തുമ്പോൾ എന്തിന് കേരളം മാത്രം തമിഴ്നാട്ടിലെ ഇരട്ടി വില മേടിക്കുന്നു എന്ന് ചോദിക്കുവാൻ താങ്കളുടെ നാക്കിന് എന്തുകൊണ്ട് ശക്തിയില്ലാതെ പോകുന്നു ശ്രീ ഹാഷ്മി? ശ്രീ പി ആർ അങ്ങ് കൊണ്ടുവന്ന കണക്ക് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായപ്പോൾ അങ്ങനെ വ്യക്തിപരമായി നിക്ഷേപിക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞത് നുണയാണ് ശ്രീ പി ആർ. എന്നിട്ട് ഞാൻ പറയാം, അങ്ങ് പറഞ്ഞത് കള്ളമാണ്. മാറ്റി നിർത്തുവാൻ നിർലജ്ജം നുണ പറഞ്ഞത് ഞാനല്ല, അങ്ങാണ്. ഇരട്ടി വാങ്ങിക്കുമ്പോൾ ആ വില മാറ്റി വെക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഒരു 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 കണക്ക് മാത്രം പറയുന്നത്? ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സർ? ശ്രീ പി ആർ അങ്ങ് കൊണ്ടുവന്ന കണക്ക് പൊളിഞ്ഞു. അങ്ങ് കൊണ്ടുവന്ന കണക്ക് പൊളിഞ്ഞു. എന്നെ നിർലജ്ജം നുണയെന്ന് വിളിച്ചതിൽ അത് പൊളിഞ്ഞു. ഞാൻ കണക്ക് സഹിതം പൊളിഞ്ഞു. അതിന്റെ പ്രകോപനമാണ് അങ്ങ്. അത് പോട്ടെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പറ്റിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിന് ഉണ്ടാവും ഒരു ദിവസം. ഞാൻ താങ്കൾക്ക് അല്ലല്ല അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് അല്ലല്ല അല്ലല്ല ഹാഷ്മി അങ്ങനെ പോവല്ലേ? ഹാഷ്മി അങ്ങനെ പോവല്ലേ? എങ്ങോട്ട് പോകാൻ? ഏപ്രിൽ ആയപ്പോഴാണ്, ഏപ്രിൽ 18 കണക്കാണ് ഞാൻ വായിച്ചത്. ഞാൻ വായിച്ച ട്വീറ്റ് ഏപ്രിൽ 18 ട്വീറ്റ് ആണ്. അങ്ങ് പറഞ്ഞത് ജനുവരിയുടെ കണക്ക്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാഹുൽ, ആരുടെ ട്വീറ്റ്? ആരുടെ ട്വീറ്റ്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്ന് തരുന്ന. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു.
നെക്സ്റ്റ് പേഷ്യന്റ് കം ഇൻ, അകത്തേക്ക് വന്നോളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. മാമിനോട് ചോദിച്ചോട്ടെ ഒരു കാര്യം, വികസനം ആവശ്യമാണെന്ന് പറയുന്നു, ഞങ്ങളുടെ ഈ പറയുന്ന ആളുകളെ പിരിച്ചുവിട്ടത് കൊണ്ട് കേന്ദ്രത്തിന് എത്ര രൂപ ലാഭമുണ്ടെന്നും ലക്ഷദ്വീപിന് എത്ര രൂപ ഒരു വർഷം നഷ്ടമാവുമെന്നും മാമിന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ കണക്ക് പറയാൻ ഈ ചർച്ച എന്ന് പറയുന്നത് അവിടുത്തെ നിങ്ങളുടെ ഐലൻഡിലെ നിങ്ങളുടെ യൂണിയൻ ടെറിട്ടറിയിലെ നഷ്ടത്തിന്റെ ലാഭത്തിന്റെ കണക്കല്ല ഞങ്ങൾ മൊത്തത്തിലാണ് കാണുന്നത്. കണക്ക് പറയാൻ ഈ ചർച്ച എന്ന് പറയുന്നത് അവിടുത്തെ നിങ്ങളുടെ ഐലൻഡിലെ നിങ്ങളുടെ യൂണിയൻ ടെറിട്ടറിയിലെ അറിയില്ല മിസ്. വെരി ഗുഡ്. അയ്യേ, ഇത് പറയാനാ ഇത്ര താമസം. അപ്പൊ മാമിനോട് അടുത്തൊരു ചോദ്യം, ഈ കോൺട്രാക്ട് ഈ നമ്മളെ ബിൽഡിങ്സിന്റെ ഒക്കെ കോൺട്രാക്ട് എന്തുകൊണ്ട് ഗുജറാത്ത് പോലുള്ള ഏരിയയിൽ നിന്ന് വരുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നു? അത് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്കൊന്നും മതിയാവുന്നില്ല. അപ്പൊ പിന്നെ അല്ലറ ചില്ലറ വേലകളൊക്കെ ഒപ്പിച്ച് ഞാൻ സംതിങ് ഉണ്ടാക്കും. ദാദ്രാനഗർ ഹവേലിയിലും സമാനമായ സംഭവമുള്ള കാര്യം പ്രൊഫസർ രമയ്ക്ക് അറിയാമല്ലോ. എനിക്കറിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് 15 crore തരണമെന്നാണ്. ആ കേസിൽ ഇപ്പോഴും പ്രതിയാണ് ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ. അയ്യോ, പ്രഫുൽ പട്ടേൽ ഭയങ്കര മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ കാഴ്ചപ്പാടിൽ. എന്റെ ദൈവങ്ങളാണ് അവര്, നിനക്കറിയോ എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല അലിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പ്രഫുൽ പട്ടേലിന്റെ വ്യക്തിപരമായ വിശേഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ലക്ഷദ്വീപിന്റെ കാര്യം ചർച്ച ചെയ്യാനല്ല. പറഞ്ഞത് ഒരു കോൺട്രാക്ടർ ലക്ഷദ്വീപിലെ ഒരു കോൺട്രാക്ടർ നിയമിച്ചതിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂല. പക്ഷേ മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ജില്ലാ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പിനെ നവീകരിച്ചുകൊണ്ട് 50% സ്ത്രീകളെ കാൻഡിഡേറ്റ്സ് ആക്കണം എന്നായിരുന്നു, സ്ത്രീകൾക്കും യുവാക്കൾക്കും ദരിദ്രർക്കും പ്രത്യേക പരിഗണന കൊടുക്കണം എന്നായിരുന്നു. ഞങ്ങളുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു കളഞ്ഞത് വളരെ കറക്റ്റ് ആണ് മാം. ലക്ഷദ്വീപിൽ വികസനം നടത്തുമ്പോൾ അവിടെ ജനവാസമുള്ള എല്ലാ വീടുകളിലെയും ജനങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ക്ഷേമത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വപ്നം കാണുന്നത്. ഷെഡുകൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ സാമ്പത്തിക പരിഹാരം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഫുൽ പട്ടേൽ മാമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? പ്രഫുൽ പട്ടേൽ ആണോ പറഞ്ഞത്? എനിക്ക് ലക്ഷദ്വീപിന്റെ അറിയാത്ത കാര്യം എന്തുകൊണ്ട് മാം പറയുന്നു എന്റെ നാടിനെ പറ്റി എനിക്കറിയാവുന്ന കൂടുതൽ മാമിനാണോ അറിയുന്നത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവര കേട ഒരു കുറ്റമല്ല, തൽക്കാലം ഇത്രയും മതി. അടുത്ത ആളാരടാ കേറിവിടാ. ഇവിടെ എന്തോ ഒരാൾക്കൂട്ടം ചർച്ചയാണ് സർ. റോഡ് വേണോ കുളം വേണോ അതാ പ്രശ്നം. ആണോ? ആ എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന SI ആണ്. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. ഈ ഡൽഹി കലാപത്തിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തത്. അതിനുശേഷം അദ്ദേഹത്തിന് ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. ശ്രീ അഖിൽ മാരാർ വളരെ കൗതുകത്തോടുകൂടി നോക്കുകയായിരുന്നു. കൗതുകം കൂടുതലാണ്. ഓ, കണ്ടാൽ അറിയാം ഇവിടെയുള്ള ഓരോ പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നമുക്ക് വേണ്ടി പോയ ഒരു സഹോദരി അവിടെ കൊല്ലപ്പെട്ടപ്പോ ഇതേ എന്തേ പറഞ്ഞു. ഞാൻ ഓടിപ്പോയി നോക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാളിലേക്ക്. ഇപ്പൊ എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വേണം? അയ്യോ, ഞാനില്ലായിരുന്നെങ്കിലേ. പെട്ടെന്ന് ഈ സേവ് ലക്ഷദ്വീപ് അതും ഇംഗ്ലീഷിൽ ഒരു നെടുനീളൻ ഉപന്യാസം വന്നു. അയാൾ എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അഖിലെ, ഈ രീതിയിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളിൽ? വേണമെങ്കിൽ പറയാം സിനിമാക്കാർക്കൊക്കെ സൗകര്യം ഉള്ളതുപോലെ പ്രതികരിച്ചാൽ മതി എന്ന് തിരിച്ച് എന്നോട് പറഞ്ഞ എനിക്ക് മറുപടിയില്ല. എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി
നിനക്ക് മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെൻറ്റീൻ കിട്ടിയതാ. അപ്പൊ ഇതിനകത്ത് എനിക്ക് രസകരമായി തോന്നിയത് ജനം ടി വി മുന്നോട്ട് വെച്ച ഈ ടാഗ് ലൈൻ തന്നെയാണ്, ബടക്കാക്കി തനിക്കാക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത് ഇത് ആരാണ് ബടക്കാക്കി തനിക്കാക്കിയിട്ടുള്ളതെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നോട്ട് നിരോധനമായാലും പൗരത്വ വിഷയമായാലും കർഷക സമരമായാലും ഇങ്ങ് അവസാനം വന്നു നിൽക്കുന്ന ഈ ലക്ഷദ്വീപ് ആയാലും അൾട്ടിമേറ്റ്ലി തനിക്കാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗം ബി ജെ പി തന്നെയാണ്. ഓഹോ, പരിഹസിക്കുകയാണോ? എങ്കിൽ ആജീവനാന്തം ബാൻ ചെയ്ത് കളയും. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആകെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് ഈ സൈക്കിളിൽ ലൈറ്റ് രാത്രി ഇടാതെ പോവുക, ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യുക, മൂന്ന് പേർ ബൈക്കിൽ യാത്ര ചെയ്യുക, ഇത്തരം കേസുകളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. മൂന്നാല് മാസം കഴിയുമ്പോ അങ്ങോട്ടൊന്ന് വരണം. അവിടെ വെച്ച് പോലെ സൽഗുണ സമ്പന്നനായ ഒരു മകനെ എച്ചനെ ഞാൻ തിരിച്ചു തരും. അവിടെ ചെന്നിട്ട് ഗുണ്ട ആക്ട് നടപ്പിലാക്കുന്ന ഈ പ്രഭു കോടാ പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? ഈ പ്രഭു കോടാ പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കുന്നിരുന്ന ആരെയാണ് ആരെയാണ് പ്രഫുൽ പോടാ പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാം തളിയൻ ചെകിടൻ. അല്ല, അത് 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 വ്യക്തിപരമായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല രീതിയിലും പലരെ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് ഈ ഈ നമുക്ക് ഈ ഡിബേറ്റില് ആ രീതിയിൽ ഒരു കാര്യങ്ങൾ വേണ്ട. എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വക്കാലത്ത് എടുക്കുകയല്ല, തിരിച്ച് അഖിലിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം തന്നെ അദ്ദേഹത്തിനുമുണ്ട്. നമുക്ക് ആ പരാമർശങ്ങൾ വിടാം, നമുക്ക് പോയിന്റ്സിലേക്ക് വരാം, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അല്ല, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പേര് രമണൻ എന്നാണെങ്കിൽ ഞാൻ രമണൻ എന്ന് പറഞ്ഞാൽ, ഗോപാലൻ എന്നാണെങ്കിൽ ഗോപാലൻ എന്ന് പറഞ്ഞാൽ, ദൗർഭാഗ്യവശാൽ ഈ പേര് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആ പേര് അങ്ങനെ ഉച്ചരിച്ചത്. ശരി, ഇതാണല്ലേ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിന് ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. ഒരു മിനിറ്റ്.